നമസ്കാരം ഏവർക്കും പാട്രിയോട്ടിക് മലയാളിയുടെ ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ചീറ്റ, ചേതക് എന്നിങ്ങനെ പ്രായം കൂടിയ ഹെലികോപ്റ്ററുകളാണ് നമ്മുടെ സൈന്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നതാകട്ടെ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളും. എന്നാൽ ഈ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾക്ക് വലിയ ക്ഷാമം തന്നെ നേരിടുന്നുണ്ട്. ഇതിന് പരിഹാരമായി 2022 അവസാനത്തോടെ 6 തദ്ദേശീയ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിൻ്റെ ആദ്യ ബാച്ച് സേനയ്ക്ക് ലഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് LUH രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2022 ഡിസംബറോടെ കരസേനയ്ക്ക് 6 LUHകളുടെ ആദ്യ ബാച്ച് ലഭിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. റഷ്യൻ KA-226T ഹെലികോപ്റ്ററുകൾക്കൊപ്പം പ്രായമാകുന്ന ചീറ്റ, ചേതക് ഹെലികോപ്റ്ററുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് LUH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിലെ എയ്റോ ഇന്ത്യയിൽ LUHൻ്റെ ആർമി വേരിയൻറ്റിന് അതിൻ്റെ പ്രാരംഭ ഓപ്പറേഷൻ ക്ലിയറൻസ് ലഭിച്ചിരുന്നു. ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററും അതിൻ്റെ ഡെറിവേറ്റീവായ ലൈറ്റ് ഒബ്സർവേഷൻ ഹെലികോപ്റ്ററും HALന് കീഴിലുള്ള റോട്ടറി വിംഗ് റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻ്ററാണ് വികസിപ്പിച്ചത്. മണിക്കൂറിൽ 250 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന LUHന് ശക്തി ടർബോഷാഫ്റ്റ് എഞ്ചിനാണ് കരുത്തു പകരുന്നത്. HALഉം ടർബോമെക്കയും സംയുക്തമായാണ് 750 കിലോവാട്ട് പവർ തരുന്ന ശക്തി എഞ്ചിൻ വികസിപ്പിച്ചത്. 2 ക്രൂവും 6 പാസഞ്ചേഴ്സിനെയും വഹിക്കാൻ കഴിയുന്നവയ്ക്ക് 235 കിലോമീറ്റർ പെർ അവർ ക്രൂയിസിംഗ് സ്പീഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 350 കിലോമീറ്ററോളം ഓപ്പറേഷൻ റേഞ്ചുള്ള ഇവ ഉപയോഗിച്ച് എമർജൻസി, മെഡിക്കൽ സർവീസ്, ട്രൂപ്പ് ട്രാൻസ്പോർട്ട്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, സർവൈലൻസ് മിഷൻ എന്നിവയ്ക്ക് വിനിയോഗിക്കാൻ കഴിയും.